ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻ സ്റ്റോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇതുപോലെ പഴയ വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയൊരു കട്ട് പീസ് തുണിയായാലും കുഴപ്പമില്ല, അപ്പോൾ അതുപോലത്തെ തുണികളോ അല്ലെങ്കിൽ പഴയ ഷോളോ പഴയ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാം. നമുക്ക് ഇതുപോലെ തലയിലിട്ടുണ്ടാക്കാവുന്ന സ്കഞ്ചീസ് ഒക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ട് നടക്കും. ഞാൻ ഇവിടെ പറയുന്നത് പുഴുവെന്നാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് തുണിയൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയൊക്കെയാണ് ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വളരെ സിമ്പിളായിട്ട് ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസൈനറിൻ്റെ തുണിയോ അങ്ങനെ എന്ത് തുണി വേണമെന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു ലെങ്തും ആ ഒരു വീതിയും എന്നൊക്കെ വെച്ചാൽ 24.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 24.3 നിങ്ങൾ ഓർത്താൽ മതി. അതിൽ നമുക്ക് കുറയാൻ പാടില്ല, കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവണ്ട ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ലെങ്തിലും ഇത്രയും വിഡ്ത്തിലും വീതിയിലും ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വീതി കൂടിയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറയരുത് കേട്ടോ. അപ്പം നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മൾ നല്ല വശം അകത്തും ചീത്ത വശം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗവുമാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മടക്കി ഇടുമ്പോഴത്തേക്ക് നല്ല വശം പുറത്ത് വന്നിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിത് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അറ്റത്തെ പോർഷനൊന്ന് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വേണം സ്റ്റിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഹാൻഡ് സ്റ്റിച്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വൃത്തികേട് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തേക്ക് ആക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിരലൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ പേനയും നമ്മുടെ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഇലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇലാസ്റ്റിക് ഞാൻ ഒരു പിന്നിലോട്ട് സേഫ്റ്റി പിന്നിലോട്ട് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്, മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതോട് ജസ്റ്റ് ഒന്ന് ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ പോർഷനോട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്ക്രഞ്ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വേസ്റ്റ് ക്ലോത്തും അതുപോലെ തന്നെ ബെഡ്ഷീറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ബെഡ്ഷീറ്റിൻ്റെ തുണിയൊക്കെ നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ അത് വേസ്റ്റ് ആക്കാതെ ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.